ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ അനന്തു. വിഷു ഈസ്റ്റർ അവധിയായിട്ട് ഞാൻ എന്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നാട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആലപ്പുഴയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഞാനിപ്പോ ഉള്ളത്. എൻട്രൻസ് ആസ്പിറന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നമാണ് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, നിങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജ് ഒന്ന് പരിചയപ്പെടുത്താം, സൈലത്തിന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ ഐഡിയ എന്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ 4 ദിവസത്തെ അവധിയിൽ എല്ലാവരും നാട്ടിലേക്ക് പോയി. ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് സൈലത്തിന്റെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. എന്നെ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ് വീഡിയോയിൽ. എന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാ ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ഉണ്ട്, ഏങ്കൽ ഉണ്ട്, ആകാശ് ഉണ്ട്, വിവേക് ഉണ്ട്, അലനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. ആദ്യ വർഷമായി സൈലം തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വർഷം കൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ വിദ്യാർത്ഥികളാണ്. അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജില് നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമായ സൈലം ലേണിംഗിൽ നിന്ന് ഒരു വർഷം കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ അതിന്റെ എണ്ണം എന്തായാലും ഇരട്ടിയും 3 ഇരട്ടിയുമായി മാറത്തേ ഉള്ളൂ. അതിനുവേണ്ടി എൻറ്റയർ ടീം സൈലം വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്, അതായത് ആലപ്പുഴക്കാരൻ തന്നെ ആയത്, അതായത് ആദ്യ വർഷം തന്നെ, നിങ്ങൾ ആലോചിക്കണം, പ്ലസ് ടു കഴിഞ്ഞ് എഴുതുന്ന എൻട്രൻസ് എക്സാം പലരും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യത്തില്ല. പക്ഷെ ആദ്യ വർഷം തന്നെ സൈലത്തിന്റെ ഹെൽപ്പോടുകൂടി, സൈലത്തിന്റെ പ്ലസ് ടു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ സൈലത്തിനെ ക്രാഷ് യൂട്ടിലൈസ് ചെയ്ത്, അതായത് എൻഡ് ഗെയിം സൈലം പ്രീമിയർ ലീഗ് എന്ന ക്രാഷ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആദ്യ വർഷം തന്നെ 630+ എന്ന മാജിക് മാർക്ക്, 720 നിങ്ങൾക്കറിയാം 630+ മാർക്കാണ് വേണ്ടത്, ആ മാജിക് നമ്പറിലേക്ക് എത്തിയ ആലപ്പുഴക്കാരൻ തന്നെ ആയ, അതായത് എന്നെ പോലെ തന്നെ ആലപ്പുഴക്കാരനായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്ത് വീട്ടിൽ നിന്ന് അഭിമാനത്തോടുകൂടി പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പലരും, റൈറ്റ്, ആലപ്പുഴയുള്ള. സോ അപ്പം വീട്ടിൽ നിന്ന് നിങ്ങളൊരു മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് തന്നെ, ആലപ്പുഴ വീട്ടിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്ന് പഠിക്കുന്ന വിവേകിനെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് 90 ദിവസമാണ് ഇനി എക്സാമിനുള്ളത്, 90-95 ദിവസത്തോളമാണ് ഉള്ളത്. ഈ ലാസ്റ്റ് ടൈമിൽ വിവേക് എങ്ങനെയാണ് സൈലം യൂട്ടിലൈസ് ചെയ്ത്, എങ്ങനെയാണ് അവൻ പഠിച്ചത്, എങ്ങനെയാണ് അവൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ബിക്കോസ് പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ടായിരിക്കും മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ സമയം കിട്ടുക. അപ്പോൾ അവൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത്, അവൻ എങ്ങനെയാണ് സൈലം യൂസ് ചെയ്തത്, അതുപോലത്തെ കാര്യങ്ങളാണ്. കംപ്ലീറ്റ്ലി സൈലത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ അവന് ഫസ്റ്റ് ചാൻസ് MBBSലേക്ക്, അതായത് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കയറാൻ പറ്റിയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് അവനിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ നമ്മൾ അവന്റെ കാര്യങ്ങൾ, അവൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 95 ഡേയ്സ് കൊണ്ട് എത്താൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഉറപ്പ്. സോ ഞാൻ വിവേകിനെ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യാണ്. മക്കളെ, ഇതാണ് വിവേക്, ആലപ്പുഴക്കാരൻ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് നീറ്റ് എഴുതി ആദ്യ ചാൻസിൽ തന്നെ MBBS എന്ന സ്വപ്നത്തോടുകൂടി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവേകാണ് നിങ്ങളുമായിട്ട് വിവേകിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. വിവേകിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ എപ്പോഴാണ് MBBS എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ നിനക്ക് നീറ്റ് എഴുതണം എന്നൊരു ആഗ്രഹം തുടങ്ങിയത്? എനിക്ക് ആക്ച്വലി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പണ്ടധികം പറ്റുമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് SSLC ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്നും പറഞ്ഞാണ് കയറിയത്. പ്ലസ് ടു ആയപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ വന്നു, പിന്നെ അധികം ക്ലാസ്സസ് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിരുന്നു ഫുള്ള്. അതുകൊണ്ട് ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാമെന്നും കരുതിയാണ് സൈലം. അനന്തചേട്ടൻ്റെ ജീവിതകഥയൊക്കെ കണ്ടിട്ടാണ് ഞാൻ സൈലത്തിയിലേക്ക് ഞാൻ കയറിയത്. പുള്ളിയുടെ കുറച്ച് ഡെമോ വീഡിയോസൊക്കെ കണ്ടായിരുന്നു, എനിക്കതെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് കയറി. പിന്നെ ഞാൻ പ്ലസ് ടു ഒരു വർഷം ഫുള്ള്, ഒന്ന് നീറ്റ് അല്പം എക്സ്റ്റൻഡ് ആയിരുന്നു, സോ ഒന്നല്ല ഒരു 1.5 വർഷം സൈലത്തിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. ഇപ്പം വളരെയധികം അഭിമാനമുണ്ട്, വീട്ടുകാർക്കെ എല്ലാവർക്കും സന്തോഷമുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ മക്കളോട് പറയാനുള്ളത്, ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അനാട്ടമി ലെക്ചർ ഹാളാണ്. ഏത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയാലും ഓറിയന്റേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ എത്തുക അനാട്ടമി ലെക്ചർ ഹാളിലേക്ക് ആയിരിക്കും ഫസ്റ്റ് ക്ലാസ്സിനായിട്ട്. ഇതിന്റെ ഓൾഡ് ലെക്ചർ ഹാളാണ്, പുതിയ ലെക്ചർ ഹാൾ അപ്പുറത്താണ്, അത് ഓപ്പൺ ആയിട്ടില്ല, കാര്യം അവധിയാന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ എന്റെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നത് ഈ ക്ലാസ് റൂമിൽ വെച്ചാണ്. അതിൽ എനിക്ക് അഭിമാനമുണ്ട്, ഇങ്ങനെ ഒരു സെഷൻ ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും എന്റെ MBBS ലൈഫിലെ ആദ്യ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്നത് ഈ ക്ലാസ് റൂമിലായിരുന്നു. നമ്മുടെ അനാട്ടമി ലെക്ചർ ഹാളാണ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ട് വിവേകന്റെ അടുത്തൊരു ചോദ്യം, നീ പ്ലസ് ടുവിൽ നിന്ന് ഡയറക്ട്ലി ഇതിലേക്ക് കയറുകയാണ്, ഇപ്പൊ ഉള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയ എന്നൊരു കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് തരം ആൾക്കാരുണ്ടായിരുന്നു, അവരത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ.
അപ്പം അവർക്ക് നീറ്റ് എക്സാം എഴുതുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം നിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഫോക്കസ് ഏരിയ മാത്രമാണോ പഠിച്ചത്? അതിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഒന്ന് നമ്മുടെ മക്കളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ആക്ച്വലി എൻ്റെ ബാച്ച് തൊട്ടാണ് ഈ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വന്നത് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ ആക്ച്വലി പ്ലസ് ടു കയറിയപ്പോ തന്നെ സൈലത്തിലെ റിപ്പീറ്റേഴ്സ് ബണ്ടിൽ ഒന്ന് എടുത്തായിരുന്നു. പ്ലസ് ടുവിൽ തന്നെ റിപ്പീറ്റർ ബണ്ടിലാണ് ചൂസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു മാത്രം പോരല്ലോ, അപ്പം പ്ലസ് വണ്ണും കൂടെ ആണല്ലോ നീറ്റിന് ഉള്ളത്. അപ്പൊ അതും കൂടെ ഒന്ന് നല്ല ടൈം ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കാണാമെന്ന് പറഞ്ഞായിരുന്നു എടുത്തത്. അപ്പോൾ ഞാൻ ഫോക്കസ് ഏരിയ മാത്രമല്ലല്ലോ നീറ്റിന്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് സൈലം വഴി ഫോക്കസ് ഏരിയ ഔട്ടും കുറച്ച് പഠിച്ചായിരുന്നു മുമ്പോട്ട് വന്നത്. ലാസ്റ്റ് എക്സാം ടൈം ആയപ്പോൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ഏരിയയിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പം നീ ഫോക്കസ് ഏരിയ അല്ലാതെ നമ്മുടെ റിപ്പീറ്റഡ് ബണ്ടില് പ്ലസ് ടുവിൽ ചൂസ് ചെയ്തൊരു കാര്യം, നിനക്ക് രണ്ട് ഒരു വർഷം കൊണ്ട് പ്ലസ് വണ്ണും കിട്ടും പ്ലസ് ടു കിട്ടും, നൈസ് ഡിസിഷൻ റൈറ്റ്. സോ വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. അപ്പൊ പ്ലസ് വണ്ണും പ്ലസ് ടുവും ഒരുമിച്ച് ആ സമയത്ത് നീ കൊണ്ടുപോയി. അതൊക്കെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് എക്സാം സമയം മാത്രം നീ ഫോക്കസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നിനക്ക് ഇനഫ് ടൈം ഉണ്ടായിരുന്നില്ല. ഇനഫ് ടൈം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്? അതായത് എക്സാം ബോർഡ് എക്സാം കഴിഞ്ഞുള്ള എൻട്രൻസ് വരെയുള്ള സമയം എങ്ങനെയാണ് സൈലസ് ഉറപ്പുള്ള പ്രിപ്പറേഷൻ? ആക്ച്വലി ഞാൻ റിപ്പീറ്റേഴ്സ് ബണ്ടിൽ എടുത്തു കഴിഞ്ഞിട്ട് ഒരു റാൻഡം ആയിട്ടായിരുന്നു എല്ലാ ക്ലാസ്സും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ഒരു ഓർഡർ ഇല്ലാതെ കണ്ടിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ സൈലം എക്സ് പി എൽ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇറക്കി, അത് കഴിഞ്ഞിട്ട് എൻഡ് ഗെയിം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇറക്കി. എനിക്ക് ആക്ച്വലി ഈ എക്സ് പി എല് കുറച്ച് ടൈം ബോർഡ് എക്സാമിൻ്റെ കൂടെ ആയിരുന്നു, അതുകൊണ്ട് എക്സ് പി എൽ എനിക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പറ്റുന്ന പോലെ ഞാൻ എക്സ് പി എൽ ഫോളോ ചെയ്തായിരുന്നു. പിന്നെ എക്സ് പി എല്ലൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഇനി 1 മന്തും കൂടെ ഉള്ളായിരുന്നു നീറ്റിന്. അന്ന് ഓഗസ്റ്റ് 1 നീറ്റ്. പിന്നെ അപ്പോൾ വിഷമിച്ചിരിക്കുകയായിരുന്നു, ഇനി എന്ത് ചെയ്യും, വേറെ വഴിയൊന്നും ഇല്ല. പിന്നെ ഓഗസ്റ്റ് അപ്പോഴായിരുന്നു ഓഗസ്റ്റ് 1 മാറ്റി സെപ്റ്റംബർ 12 കൊറോണ കാരണം നീറ്റ് മാറ്റി വെച്ചത്. അപ്പോൾ എനിക്ക് 2 സമയം കിട്ടി. ആ 2 കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ അന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു ഒരു പ്രോഗ്രാം എന്തായാലും ഇറക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 കഴിഞ്ഞിട്ട് എൻഡ് ഗെയിം എന്ന് പറയുന്നൊരു 100-day പ്രോഗ്രാം ഇറക്കി. ആ എൻഡ് ഗെയിം ഞാൻ അതേപടി തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, 1 2 എന്ന രീതിയിൽ. ഇപ്പോൾ തന്നെ ഓരോ ഓർഡർ ഇല്ലാതെ പഠിക്കുന്നതിന് പകരം ആ 98 ചാപ്റ്ററും ആ ഒരു സമയം കൊണ്ട് എങ്ങനെയും വീണ്ടും റിവൈസ് ചെയ്താലാണ് നമുക്ക് കിട്ടാൻ ചാൻസ്. അപ്പോൾ ഔട്ട്പുട്ട് അനന്ത് ചേട്ടാ എപ്പോഴും പറയുന്ന പോലെ ഔട്ട്പുട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഇൻപുട്ട് മാക്സിമം കൊടുത്തുകൊണ്ടിരിക്കുക, പരീക്ഷ എഴുതുന്നവരെ പഠിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഔട്ട്പുട്ടിനെ കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചില്ലായിരുന്നു. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്തവണ നോക്കാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു പോയത്. എന്നാലും നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. വിവേക് പറഞ്ഞ ആ ഒരു പോയിന്റാണ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടെൻഷനും വേണ്ട, ഒരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എഴുതാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് ആലോചിക്കാണ്ട് മാക്സിമം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇൻപുട്ട് കൊടുത്തോണ്ടിരിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എൻഡ് ഗെയിം ഇല്ലായിരുന്നെങ്കിൽ വിവേകിന് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അല്ലേ? എൻഡ് ഗെയിം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കട്ട് ഓഫിന്റെ അടുത്ത് വരത്തെ ഉള്ളായിരുന്നു, പക്ഷെ ഒരിക്കലും കട്ട് ഓഫ് ക്രോസ് ചെയ്ത് പോകത്തില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പൊ റിപ്പീറ്റർ ബണ്ടിലാണ് വിവേക് ചൂസ് ചെയ്ത പ്ലസ് ടു എടുക്കാൻ. അത് തന്നെ ഞാനാണെങ്കിലും ചിലപ്പോൾ അത് തന്നെ ചൂസ് ചെയ്തത്. കാര്യം പ്ലസ് വണ്ണും പ്ലസ് ടു നമുക്ക് എന്ത് ചെയ്യാം, കൂടെ കൊണ്ടുപോകാൻ പറ്റും. എങ്കിലും പ്ലസ് ടു ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. സോ എങ്കിലും അത് കഴിഞ്ഞപ്പോൾ എക്സാം വന്നു. എക്സാം സമയത്ത് എക്സ് പി എലും ബോർഡ് എക്സാമും ഒരുമിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എങ്കിലും അത് ഫോളോ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ എന്ത് വന്നു, എൻഡ് ഗെയിം വന്നു. എൻഡ് ഗെയിമിൽ കയറി കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തു, ആ രീതിയിലാണ് മുമ്പോട്ട് പോയത്. സോ എൻഡ് ഗെയിമിൽ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? അപ്പം നമ്മളുടെ ടൈം ടേബിൾ സ്ട്രാറ്റജി ഒക്കെ വിവേക് തന്നെ പറഞ്ഞു, 2 ഞാൻ ആക്ച്വലി എൻഡ് ഗെയിമിന് മുമ്പേ വരെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അനന്ത് ചേട്ടനെ പറഞ്ഞത് ലാസ്റ്റ് ടൈമിൽ NCERT എന്തായാലും ലാസ്റ്റ് 3 NCERT തിരുന്ന് വായിക്കാൻ പോകുന്നില്ല, അപ്പൊ സ്വന്തമായിട്ട് ഒരു ഷോർട്ട് നോട്ട് വേണം. ഞാൻ ഇതുവരെയായിട്ട് പ്രിപ്പയർ ചെയ്തില്ല, ബാക്കി എല്ലാവരും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ എൻഡ് ഗെയിമിന്റെ ഓരോ ദിവസവും 2 ഉണ്ട്. അപ്പോ ഞാൻ ഓരോ ദിവസവും 2 ഷോർട്ട് നോട്ട് ഒരു പേജിലായിട്ട് എഴുതും. ഒരു പേജ് ഇങ്ങനെ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പേജ് ഇങ്ങനെ മടക്കി വെച്ച് എഴുതണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ ദിവസവും 2 ഇവര് സൈലംകാർ ഫുള്ള് എടുത്ത് തന്നായിരുന്നു, മാക്സിമം പറ്റാവുന്ന രീതിയിൽ റിവൈസ് ചെയ്ത് തന്നായിരുന്നു. അങ്ങനെ ഞാൻ ബയോളജി ഇപ്പൊ NCERT അന്ന് 2 ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഒരു ദിവസം കൊണ്ട് ആ NCERT മുഴുവൻ വായിച്ചു തീർക്കും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഞാൻ മറന്നു പോകും എന്നെനിക്ക് വിശ്വാസമുള്ള പോയിന്റ്സും എക്സാമ്പിളും എല്ലാം കൂടെ ഒരു 1-2 പേജിൽ ഒരു ചാപ്റ്ററായിട്ട് ഞാനത് സിംഗിൾ ചെറിയ നോട്ടായിട്ട് എഴുതി വെക്കുമായിരുന്നു ചെയ്തത്. പിന്നെ ലാസ്റ്റ് 1-3 ഒക്കെ ആയപ്പോൾ എനിക്കത് സുഖമായിട്ട് റീഡ് ചെയ്ത് വിടാൻ പറ്റി. വിവേക്, ഈ എൻട്രൻസ് എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് മോഡൽ എക്സാംസ് എഴുതുകയാണ്.
എന്തായിരുന്നു വിവേകിന്റെ മോഡൽ എക്സാംസിന്റെ എക്സ്പീരിയൻസ്? സ്കോർ ഒക്കെ എത്ര വരുമായിരുന്നു? ഇപ്പൊ സ്കോർ കുറഞ്ഞു വരുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, അപ്പൊ അവരോട് എന്തായിരിക്കും വിവേകിന് പറയാനുള്ളത്? ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ആക്ച്വലി മോഡൽ എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ എഴുതേണ്ടത്. ഞാൻ കുറെ മോഡൽ എക്സാംസ് ട്രൈ ചെയ്യുന്നതാണ്, ബിക്കോസ് എനിക്ക് കുറെ പേര് അറിയാം ഈ മോഡൽ എക്സാംസ് എഴുതാതെ നമുക്ക് ആ സമയം കൊണ്ട് പഠിച്ചോണ്ടിരിക്കുന്നവർ. പക്ഷെ അതൊരു മണ്ടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ മോഡൽ എക്സാംസ് കൂടുതൽ എഴുതണം, എന്നാലേ നമുക്ക് എവിടം വരെ നമുക്ക് പഠിത്തം പോയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ എൻ്റെ മോഡൽ എക്സാംസ് ഒക്കെ ആയിരുന്നെങ്കിൽ തന്നെ എനിക്ക് മാർക്ക് കുറവായിരുന്നു, 400-500 തന്നെ ആയിരുന്നു ലാസ്റ്റ് ഒരു മന്തായപ്പോൾ മോഡൽ എക്സാം എത്തിയത്. പക്ഷേ മോഡൽ എക്സാമിൻ്റെ മാർക്ക് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനും അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചേട്ടനൊക്കെ പറഞ്ഞ് എനിക്ക് 500 കിട്ടുന്നുള്ളു, മാക്സിമം പോയാൽ 540 വരെ വരുന്നുള്ളു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അത് ചിന്തിക്കേണ്ട, മാക്സിമം ക്വസ്റ്റ്യൻസ് അങ്ങ് ഇരുന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു മന്ത് കുറേ എക്സാംസ് അങ്ങ് ഒരു ദിവസം ഒരെണ്ണം ഒരു രണ്ട് ദിവസം വെച്ച് ഒരെണ്ണമൊക്കെ വീതം ഒരു 200 വീതം അങ്ങ് എഴുതി അങ്ങ് പോയി. ലാസ്റ്റ് ആയപ്പം നീറ്റിനായപ്പം നല്ല രീതിയിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് എല്ലാവരോടും നമ്മൾ എപ്പോഴും പറയുന്ന, വിവേക് പറയുന്ന കാര്യം, മാർക്ക് മോഡൽ എക്സാമിന്റെ മാർക്കേ ഒരു കാര്യമല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. മാർക്ക് എന്തോ ആയിക്കോട്ടെ, അതായിരിക്കും ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, മോഡൽ എക്സാമിന്റെ മാർക്ക് വിവേക് പറഞ്ഞ പോലെ 400-300 എത്ര ആയിക്കോട്ടെ, അത് നിങ്ങളുടെ മാർക്കാണ്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊന്നും ആയിരിക്കത്തില്ല നീറ്റ് എക്സാം, പിക്ചറേ മാറും. അതുകൊണ്ട് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്, അത് എഴുതാതിരിക്കുകയും ചെയ്യല്. ആ സമയം കൂടെ പഠിക്കാന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അതും നിങ്ങളുടെ എന്ത് ചെയ്യാണ് ഇപ്പം വിവേക് പറഞ്ഞ പോലെ, അതും നിങ്ങളെ നെഗറ്റീവിലി എന്ത് ചെയ്യുക, ഡീവിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എക്സാം എഴുതാതിരിക്കരുത്, എക്സാമിന്റെ സ്കോർ എന്തോ ആയിക്കോട്ടെ അല്ലെ, എപ്പോഴും പറയുന്ന പോലെ ഇൻപുട്ട് കൊടുത്തോണ്ടിരിക്കുക, ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. ഇനി വിവേക് എനിക്ക് ചോദിക്കാറുള്ള നമ്മുടെ ഡ്രീം ടീമിനെ കുറിച്ച്, സൈലത്തിന്റെ ഫാക്കൾട്ടിയെ കുറിച്ച് നിന്റെ ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു, നിന്റെ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് പറയാം. ഞാൻ ആക്ച്വലി ആദ്യം സൈലത്തിൽ ചേർന്നപ്പോൾ ആദ്യം ഒരു ഡെമോ ക്ലാസ്സിൽ നാടൻ ചേട്ടൻ കണ്ടത് അനന്ത് ചേട്ടൻ്റെയാണ്. എനിക്ക് ആ ടീച്ചിങ് സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സൈലത്തിൽ കയറിയത്. സൈലത്തിൽ കയറി കഴിഞ്ഞ് പിന്നെ അനന്ത് ചേട്ടൻ അല്ലാതെ കുറേ ഫാക്കൽറ്റീസിനെ കണ്ടു. ഇപ്പോൾ ഫിസിക്സിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അനന്ത് ചേട്ടൻ ഉണ്ടായിരുന്നു, ANSR ഉണ്ടായിരുന്നു, FMSR ഉണ്ടായിരുന്നു. അങ്ങനെ ഫിസിക്സ് ഇവരെല്ലാവരും കുറേ MCQs. ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തിയറി ആണ് എല്ലാവരും പഠിക്കുന്നത്, നമ്മൾ കൂടുതലും MCQs ആയിരുന്നു ചെയ്ത് വിടേണ്ടത്. MCQs ചെയ്താലും നമുക്ക് ഫിസിക്സിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ബയോളജിയുടെ കാര്യം പറയുവാണെങ്കിൽ രാജേഷ് ഉണ്ണിത്താൻ സാറുണ്ടായിരുന്നു, പ്രവീൺ സാറുണ്ടായിരുന്നു, അതിനകത്ത് ബോട്ടണി ആണെങ്കിൽ അജീസ് മാത്യു സാറുണ്ടായിരുന്നു. ഇവരെല്ലാവരും NCERT അതേപടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. NCERT ഫിഗേഴ്സ് ആണെങ്കിലും അവർ കോപ്പി സ്ലൈഡിൽ വെക്കും, അവർ ഷോർട്ട് നോട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് സാറന്മാർ അതേപോലെ തന്നെ നമുക്ക് സ്ലൈഡിൽ എഴുതി തരും. സ്ലൈഡ്സും നമുക്ക് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ബയോളജി NCERTയും ആ ക്ലാസ്സും കൂടെ ആയ സെറ്റാണ് ബയോളജി. പിന്നെ കെമിസ്ട്രിയുടെ സാർ പറയുവാണെങ്കിൽ സുരേഷ് സാർ ഉണ്ടായിരുന്നു, LK സാർ ഉണ്ടായിരുന്നു, NS മാം ഉണ്ടായിരുന്നു, വേൽമുരുകൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ വേൽമുരുകൻ സാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ലാസ്റ്റ് ഒരു ലാപ്പായപ്പോൾ എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ 100 വീതമൊക്കെ ചെയ്തായിരുന്നു, അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. വേൽമുരൻ സാറ് NCERT അതേപടി നമ്മുടെ സ്ലൈഡിൽ കോപ്പി ചെയ്ത് വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചത് എന്തിനാണെന്ന്, പക്ഷെ പിന്നെ ഞാൻ മനസ്സിലായത് ആ ക്ലാസ്സും NCERT ടെക്സ്റ്റും കൂടെ മുന്നേ വെച്ചാൽ അത് NCERT കാണും, ഫുള്ള് ആ ക്ലാസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ NCERT വായിച്ചു പോകുന്ന NCERTയിലെ ക്വസ്റ്റ്യൻസും വേൽമുരൻ സാർ ചെയ്യിപ്പിക്കുമായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ നീറ്റിന് വന്നിട്ടുണ്ട്, ഇപ്രാവശ്യവും വന്നായിരുന്നു. അത് ഒരു ഓർഗാനിക്കിൽ നിന്നാണെങ്കിൽ തന്നെ ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഔട്ടിൽ നിന്നല്ലാതെ NCERTയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. NCERT എക്സാമ്പിളിൽ കിടക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു നീറ്റ്. അപ്പൊ നിനക്ക് പറയാൻ പറ്റും ഉറപ്പായിട്ട് നമ്മുടെ ഡ്രീം ടീം ഉള്ള ആൾക്കാർ പഠിപ്പിച്ചതല്ലാതെ ഒന്നും നീറ്റിന് വന്നിട്ടില്ല, അത് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നിനക്ക് പറയാൻ പറ്റും ഡെഫിനറ്റ്ലി. ഇവയ്ക്ക് എനിക്കിനി പറയാനുള്ള ഒരു കാര്യം ഒന്ന് ചോദിക്കും, അതായത് നമ്മുടെ ഇപ്പോൾ രണ്ടു തരം ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. ഒന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പൊ എൻട്രൻസ് എഴുതാൻ പോകുന്നു, 90 മുമ്പിലുള്ള ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാൾക്കാർ, പിന്നെ ബോർഡ് എക്സാം കഴിഞ്ഞ് സൈലത്തിലേക്ക് എത്താമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ സൈലത്തിൽ ഓൾറെഡി പ്ലസ് ടുവിലുള്ള കുട്ടികളുണ്ട്. അവരോട് എന്താണ് ഇനി പറയാനുള്ളത്, ഇനിയുള്ള സമയം എങ്ങനെ വർക്ക് ചെയ്യണം, അവര് ആ ടെൻഷനെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ നന്നായിരിക്കും. ഇനിയുള്ള സമയം ഇനി ഒരു ആക്ച്വലി 90 കാണും. നമ്മളൊരു ഒരു ദിവസം രണ്ട് പാഠം വെച്ച് വല്ലതും പറ്റുമോ, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ടായിരിക്കാം. എന്നാൽ തന്നെ ഞാനിപ്പോൾ ഒരു ദിവസം എൻ്റെ ഗെയിമിൽ ഒരു ദിവസം രണ്ട് ചാപ്റ്റർ ആ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഒരു മാക്സിമം നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി ഒരു ചാപ്റ്റർ അങ്ങനെ വിട്ട് കൊടുത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ ലിങ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനൊക്കെ വരാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ചുമ്മാ കണ്ട് പേടിക്കേണ്ടെന്ന് കരുതി ഞാൻ എല്ലാ ചാപ്റ്ററും അത്യാവശ്യം നോക്കി വിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലായിരുന്നു ലാസ്റ്റ് ടൈം. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം ഇത് ലാസ്റ്റ്. ഇപ്പോൾ പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ലാസ്റ്റ് ലാപ്പിൽ എങ്ങനെയാണോ അതായിരിക്കും നീറ്റിന് ഫലം ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ ലാസ്റ്റ് ലാപ്പിൽ മാക്സിമം അങ്ങിരുന്ന്
ട്രൈ ചെയ്യുക, അതാണ് പറയാനുള്ളത്. ഇപ്പൊ 90 ദിവസമാണ് മുംബൈയിൽ ഉള്ളത്. വിവേക് പറഞ്ഞ പോലെ തന്നെ ആ ലാസ്റ്റ് ലാപ്പാണ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. വിവേക് പറഞ്ഞ പോലെ എന്റെ ഗെയിമിനെ കുറിച്ച് ഇപ്പൊ വിവേക് ഒരുപാട് പറഞ്ഞു നിങ്ങളോട് അല്ലേ. വിവേക് എന്റെ ഗെയിം വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. വിവേക് പറഞ്ഞ അതേ സ്ട്രാറ്റജി തന്നെ കഴിഞ്ഞ വർഷത്തെ തന്നെ പെർ ഡേ 2 chapters വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് പോകും. വിത്തിൻ 40-45 days നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ടൈം എന്ന് പറഞ്ഞ ബാക്കിയുള്ള ടൈം എന്ന് പറയുന്നത് മോഡൽ എക്സാംസും പ്രീ നീറ്റിനും വേണ്ടിയാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് മോഡൽ എക്സാം കാര്യങ്ങൾ ഉണ്ടാവും. വിവേക് കഴിഞ്ഞ വർഷത്തെ അതേ സ്ട്രാറ്റജിയുമായി നമ്മൾ ഈ വർഷം വരുന്നുണ്ട് എന്റെ ഗെയിം. അതിനായിട്ടൊക്കെ കാത്തിരിക്കുക. വിവേക് നമുക്ക് ഇനി നമ്മുടെ ആളുകളെ മക്കളെ റൈറ്റ് എനിക്ക് എൻറ്റയർ ക്യാമ്പസ് ഒന്നും കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് അവധിയാണ്, എല്ലാം ക്ലോസ്ഡ് ആണ്, ഇത് ഗവൺമെന്റ് കോളേജ് ആണ്. ഞാൻ എന്റേതായ രീതിയിൽ റൈറ്റ് നമുക്ക് കാര്യം ഇത് ഒരുപാട് ഏക്കേഴ്സ് ആയിട്ടുള്ള ക്യാമ്പസ് ഇവിടെയാണെങ്കിലും ഹോസ്പിറ്റൽ മാറിയാണ്. സോ കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്റെ വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ കാഴ്ചകളിലേക്ക് പോവാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ നമ്മുടെ എന്ത് ചെയ്യാം, ക്യാമ്പസ് ഒന്ന് കണ്ടുവരാം. ഈ കാണുന്ന ട്രോഫികളെല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി TD മെഡിക്കൽ കോളേജ് നേടിയെടുത്തതാണ്. രസകരമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന റൗണ്ട് എന്ന് പറയുന്നത്, പഞ്ചാര വട്ടം എന്ന് പറയും. കൂടുതൽ ബാച്ചുകൾ എല്ലാവരും വന്ന് സ്പെൻഡ് ചെയ്ത് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പേര് പോലൊന്നും ഇല്ല, പഞ്ചാര അടിക്കുന്ന ഒരു സ്ഥലമല്ല, അതിന് വേറെ പല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും ഇത് ആളുകൾ കൂടുതൽ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഈവനിങ് ടൈം എന്ത് ചെയ്യുന്നതാണ്, സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പഞ്ചാരവട്ടം. പഞ്ചാരവട്ടത്തിന് പുറകിൽ കാണുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ കാണുന്ന ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ്ലി ആണ് നിങ്ങളുടെ അക്കാഡമിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫിസിയോളജി, അനാറ്റമി, ബയോകെമിസ്ട്രി തൊട്ട് നിങ്ങൾ ആദ്യത്തെ വർഷം തൊട്ട് പഠിക്കുന്ന പല സ്ഥലങ്ങൾ, അതായത് ഫൈനൽ ഇയർ അല്ലാത്ത എല്ലാ ടോപ്പിക്കുകളും നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള അക്കാഡമിക്സ് നടക്കുന്നത് ഈ ലെക്ചർ ഹാളുകളിലായിട്ടാണ്. SPM-ന്റെയും എല്ലാത്തിന്റെ ലെക്ചർ ഹാളിൽ ബിൽഡിംഗിൽ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ബിൽഡിംഗ് ഓരോന്നായിട്ട് കാണാവുന്നതാണ്. ഒരു സൈഡിൽ നിങ്ങൾ പഞ്ചാരവട്ടം കാണുമെങ്കിൽ അടുത്ത സൈഡിൽ നിങ്ങൾ കാണുന്ന ചങ്ങാതിവട്ടമാണ്. ഇത് ചങ്ങാതിവട്ടം എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നേരെ ചെന്നാലുള്ള ബാസ്കറ്റിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എത്തുന്ന ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക്. ഈ കാണുന്നതാണ് TD മെഡിക്കൽ കോളേജിന്റെ ബാസ്കറ്റ്ബോൾ കോർട്ട്. ബാസ്കറ്റ്ബോൾ മാത്രമല്ല, വോളിബോളും ഫുട്ബോളും ക്രിക്കറ്റും കൊക്കോയും ബാഡ്മിന്റനും ഒക്കെയായി എല്ലാ കോർട്ടുകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കോളേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ സ്പോർട്സ്, ആദ്യ വർഷം തൊട്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യാവുന്നതാണ്, ചൂസ് ചെയ്യാവുന്നതാണ്. കോളേജിനുള്ളിൽ തന്നെയാണ് ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും ഉള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഗേൾസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് ബോയ്സ് ഹോസ്റ്റല്. ഈ കാണുന്നതാണ് ബോയ്സ് ഹോസ്റ്റൽ. ഹോസ്റ്റലുകളെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ കൗതുകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലങ്ക, ബംഗ്ലാദേശ്, അങ്ങനെ ഒരുപാട് പേരുകളിൽ ഹോസ്റ്റലുകൾ ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാം നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കോളേജിൽ നിന്ന് ഏകദേശം 800 meters അകലെയാണ് ഹോസ്പിറ്റൽ കവാടം എന്ന് പറയുന്നത്. പ്രൈവറ്റ് വെഹിക്കിൾസിലോ അല്ലെങ്കിൽ കോളേജിൻ്റെ തന്നെ ബസ്സിലോ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താവുന്നതാണ്. ക്ലിനിക്കൽ പ്രാക്ടീസിനായിട്ട് നിങ്ങൾ എത്തുന്ന സ്ഥലം ഹോസ്പിറ്റലാണ്. നിങ്ങളുടെ 6 years പഠനത്തിൽ പകുതി ഭാഗവും നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് ഈ ഹോസ്പിറ്റലിലായിരിക്കും. ഇടത് ഭാഗത്ത് ക്യാൻറ്റീൻ കാണാം. കുറേ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലവും കൂടെയാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇനി അടുത്ത് നിങ്ങൾ കാണുന്നതാണ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓരോ ബ്ലോക്കുകളായിട്ട് ABCDEFG അങ്ങനെ ബ്ലോക്കുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ട് എൻറ്റയർ ഡിപ്പാർട്ട്മെൻറ്റും ഈ ബ്ലോക്കുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രോഗികൾ എത്തുന്ന സ്ഥലവും ഇവിടെയാണ്. നിങ്ങൾ കാണുന്ന ഈ ബ്ലോക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം. ഈ ബ്ലോക്കുകളിലായിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഈ ബ്ലോക്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ അത്യാഹിത വിഭാഗം അഥവാ കാഷ്വാലിറ്റി കാണുന്നത്. എമർജൻസി കേസുകളൊക്കെ എത്തുന്നത് ഈ അത്യാഹിതത്തിലാണ്. പുതിയ ഒരു ട്രോമ കെയർ സെൻ്ററും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പണി കഴിക്കുന്നുണ്ട്. അതോടുകൂടി എമർജൻസി മെഡിസിനും അത്രത്തോളം ഡെവലപ്ഡ് ആവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്.
കേരളത്തിൽ രണ്ടോ മൂന്നോ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി പദ്ധതിയിൽ പണികഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മെഡിക്കൽ കോളേജ് ആലപ്പുഴയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും കൂടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും രോഗികൾക്ക് ഒരുപാട് പ്രയോജനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാര്യം സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൂടുതൽ ആക്റ്റീവാകും. അതിന്റെ എല്ലാ സൗകര്യങ്ങളും, അതായത് വലിയ വലിയ മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന സൗകര്യങ്ങളും ആലപ്പുഴ മെഡിക്കൽ കോളേജിലൂടെ രോഗികൾക്ക് കിട്ടുന്നതാണ്. അത് ഉള്ള കേരളത്തിലെ ഒന്നോ രണ്ടോ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. സോ നമുക്ക് അഭിമാനത്തോടുകൂടി അത് പറയാൻ പറ്റും. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനോട് അടുത്ത് തന്നെയാണ് പുതിയ ട്രോമ കെയർ സെന്റർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാഷ്വാലിറ്റിയിലാണ് ഇപ്പോൾ എമർജൻസി കാര്യങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. എമർജൻസി മെഡിസിനും കൂടുതൽ ഡെവലപ്ഡ് ആകും. ഈ ഒരു ട്രോമ കെയർ സെന്ററിന്റെ പണി കംപ്ലീറ്റ് ആവുന്നതോടുകൂടി